നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പുകളും പെരുന്നാളുകളും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുതുക്കത്തിന് വേണ്ടിയുള്ളതാണ്. തീവ്രമായ അന്വേഷണങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും നിമിഷങ്ങൾ. നോമ്പിൽ 34-ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് ഉപമകൾ. രണ്ടിലെയും പ്രതിപാദ്യ വിഷയം പ്രാർത്ഥനയാണ്. ലൂക്കോസ് പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയും ഒലിവുമലയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നതും ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നതും ഒക്കെ ഒട്ടും ആഴവും അർത്ഥവും പ്രാധാന്യവും ചോർന്നു പോകാതെ ലൂക്കോസ് അവതരിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ വേദഭാഗത്തിലേക്ക് വരാം. ഇവിടെ നാം കാണുന്നത് രണ്ട് ഉപമകളാണ്. രണ്ട് ഉപമകളുടെയും തലവാചകത്തിൽ അത് എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു, എന്താണ് ഈ ഉപമയുടെ അർത്ഥമെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നീതിമാനല്ലാത്ത, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപന്റെ ചിത്രീകരണത്തോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഈ ന്യായാധിപന്റെ അടുക്കലേക്ക് ഒരു വിധവ തൻ്റെ ഒരു അപേക്ഷയുമായി കടന്നു വരികയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുടെയും തള്ളപ്പെട്ടവരുടെയും ഒക്കെ പ്രതിനിധിയാണ് ഈ വിധവ. വിധവ ന്യായാധിപനോട് തനിക്ക് ന്യായം പാലിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ആ അപേക്ഷ കേൾക്കുവാൻ ന്യായാധിപൻ ആദ്യം കൂട്ടാക്കുന്നില്ല. എങ്കിൽ തന്നെയും നിരന്തരമായ വിധവയുടെ അഭ്യർത്ഥന മാനിച്ച് ന്യായാധിപൻ ഈ വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്നു. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീതിമാനല്ലാത്തതും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തതുമായ ഈ ന്യായാധിപൻ പോലും തൻ്റെ അടുക്കൽ വന്ന വിധവയ്ക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ കാരുണ്യവാനും സർവശക്തനുമായ ദൈവം തമ്പുരാൻ നമ്മുടെ അപേക്ഷകൾക്ക് പ്രാർത്ഥനകൾക്ക് എത്രയധികം മറുപടി നൽകും. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നതാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് ഇഷ്ടങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണോ നമ്മുടെ പ്രാർത്ഥന, അതോ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നമുക്ക് നിറവേറ്റി തരണം എന്നുള്ള ആഗ്രഹം പ്രാർത്ഥനകൾക്ക് പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, അതിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം എപ്പോഴും നമുക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പെട്ടെന്ന് രോഗം സൗഖ്യമാക്കി തരുന്ന വൈദ്യനെയാണ് നമുക്കിഷ്ടവും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാനാണ് നമ്മുടെ താല്പര്യവും. പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാവണം, എങ്ങനെയും എത്രയും വേഗം സമ്പന്നനാവണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്ന് മാത്രമല്ല, വികാരങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മെ പലപ്പോഴും സ്വാധീനിക്കുന്നത് പെട്ടെന്നുള്ള വൈകാരികതകളാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു സത്യാനന്തര കാലമാണ് എന്നാണ്. വസ്തുനിഷ്ഠമായതും അധികം വൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലം. അതിൽ തന്നെ പെട്ടെന്നുള്ള വൈകാരികതയ്ക്കാണ് നാം അധികവും പ്രാധാന്യം നൽകുന്നത്. നാം അടിപ്പെട്ടു പോകുന്നതും അതിന് തന്നെയാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഇഷ്ടം. കൂടുതൽ സമയമെടുക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. എന്ന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കണം, വേഗം എൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, നിരന്തരമായി പ്രാർത്ഥിപ്പാൻ, കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ഏറെ അർത്ഥവത്താവുന്നത്. നമുക്ക് രണ്ടാമത്തെ ഉപമയിലേക്ക് വരാം. ഇവിടെ രണ്ടു പേരുടെ പ്രാർത്ഥനയാണ് പ്രധാനമായും നമ്മൾ കാണുന്നത്. ഒന്ന് പരീശനും മറ്റൊന്ന് ചുങ്കക്കാരനുമാണ്. രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അവരുടെ പ്രാർത്ഥനയേക്കാൾ ഉപരിയായി
ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. പരീശൻ സ്വയം നീതീകരിക്കുകയും ഒപ്പം സമൂഹത്താൽ നീതീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അവൻ്റെ പ്രാർത്ഥനയും സ്വയകേന്ദ്രീകൃതമാണ്. എന്നാൽ ചുങ്കക്കാരനാവട്ടെ, സമൂഹം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും സമൂഹം പാപി എന്ന് വിളിക്കുകയും സ്വയം പാപിയാണ് എന്നുള്ള അവബോധത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആരാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങുമ്പോൾ പരീശൻ നീതീകരിക്കപ്പെട്ടവനല്ലാതെ മടങ്ങുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമാണ് എന്ന് നമ്മെ മനസ്സിലാക്കിച്ചു തരുന്നു. സമൂഹം നിയതമാക്കിയ സാമാന്യവൽക്കരണത്തിന് അപ്പുറത്തേക്ക് കടക്കുന്ന ദൈവിക നീതിയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് നിരന്തരം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾ കാണുന്ന ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുവാൻ, നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം ഏറ്റവും പ്രോജ്വലിക്കുന്നത്. ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം കണ്ടെത്തുവാൻ, നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, നിരന്തരം പ്രാർത്ഥിപ്പാൻ, അനസ്യൂതം തുടരുന്ന പ്രാർത്ഥനയുടെ വക്താക്കളായിത്തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.